मॉर्निंग स्टूडेंट्स वेलकम टू अवर मैथ्स क्लास फोर सेवन स्टैंडर्ड स्टूडेंट्स टुडे वी विल डिस्कस इंटीजर्स व्हाट इज इंटीजर्स एंड देन द डिफरेंट ऑपरेशंस ऑन इंटीजर्स एंड प्रॉपर्टीज ऑफ इंटीजर्स वी नो दैट इंटीजर्स आर नंबर्स दैट कंटेन पॉजिटिव नंबर्स जीरो एंड नेगेटिव नंबर्स ഫസ്റ്റ് നമ്മൾ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ്റെ കൂടെ സീറോയും കൂടെ ആഡ് ചെയ്താൽ അത് ഹോൾ നമ്പേഴ്സാണ് പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചു നമ്പേഴ്സിന് അതായത് ഈ ഹോൾ നമ്പേഴ്സിന് പുറകിൽ നമ്പർ ലൈനിൽ ഹോൾ നമ്പേഴ്സിന് ലെഫ്റ്റിലും കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ടെമ്പറേച്ചർ ഒക്കെ പറയുമ്പോൾ -5 ഡിഗ്രി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള സീറോയേക്കാളും ചെറിയ നമ്പേഴ്സ് അതായത് വില കുറഞ്ഞ നമ്പേഴ്സിനെയാണ് വലിയ കുറഞ്ഞ നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ചേർന്ന കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മുടെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സിനെ നമുക്ക് എങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം നമ്പർ ലൈനിൽ മിഡിലുള്ള സീറോ റൈറ്റിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് 1 പോസിറ്റീവ് 2 പോസിറ്റീവ് 3 ഇസെറ്റ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് സീറോയ്ക്ക് ലെഫ്റ്റ് 1 യൂണിറ്റ് ലെഫ്റ്റ് നെഗറ്റീവ് 1 നെഗറ്റീവ് 2 നെഗറ്റീവ് 3 ഇങ്ങനെ വരും അല്ലേ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്ന ഓപ്പറേഷൻസ് അതായത് മാത്തമാറ്റിക്സിലെ 4 ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രോപ്പർട്ടീസ് ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ കാണിക്കുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നോക്കാം രണ്ട് ഇൻറ്റിജേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാം ഓൾ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സൈൻ പരിധിയില്ലാത്തതുകൊണ്ട് അവിടെ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ നമുക്ക് ഈസിയാണ് പക്ഷേ ഇവിടെ സൈൻ തരുന്നതുകൊണ്ട് സൈൻ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്കൊന്ന് റീകോൾ ചെയ്യാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഇന്നെങ്കിൽ നമുക്ക് അതൊക്കെ റീകോൾ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് നോക്കാം രണ്ട് ഇൻറ്റിജേഴ്സ് നമുക്ക് ആദ്യം രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് പ്ലസ് 13 ആൻഡ് പ്ലസ് 11 ആദ്യം എന്ത് ചെയ്യണം സെയിം സൈനുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് വി ആഡ് ദ നമ്പേഴ്സ് ആസ് യൂഷ്വൽ ആൻഡ് പുട്ട് ദ സൈൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുക 11 13 കൂടെ ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് 24 കിട്ടും നമ്മൾ പോസിറ്റീവ് സൈൻ Similarly, if there are two negative integers, first we add the numbers and put the negative side. For example, negative 5 plus negative 3 is equal to 3 plus 5 is 8. Then put the negative side. If one integer is positive and the other is negative, then first we consider the number without its sign and find the difference between the numbers and put the sign of the larger number. ഈ രണ്ട് ഇൻറ്റിജേഴ്സിനും ഡിഫറൻസ് ആയിരിക്കും ഇവിടെ പോസിറ്റീവ് 17 പ്ലസ് നെഗറ്റീവ് 12 ആയിരുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇല്ലാതെ നമ്മൾ ഈ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നോക്കാം 17 12 ആണ് അപ്പോൾ നമ്മൾ 17 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യാം 17 മൈനസ് 12 ചെയ്യുക എന്നിട്ട് ഏതിൻ്റെ സൈൻ കൊടുക്കണം ഇവിടെ സൈൻ ഓഫ് ദ ലാർജർ നമ്പർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക ഇവിടെ ലാർജർ നമ്പർ എന്ന് പറയുന്നത് 17 ആണ് 17 സൈൻ കൊടുക്കുക അത് പോസിറ്റീവ് ആൻസർ നമുക്ക് 17 മൈനസ് 12 എന്ന് പറയുന്നത് 5 ആണ് 17 സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് സൈൻ കൊടുക്കുക ഇനി ഇവിടെ വന്ന സ്ഥാനത്തിന് മൈനസ് 21 പ്ലസ് പ്ലസ് 19 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും 21 മൈനസ് 19 ചെയ്തിട്ട് എന്ത് ചെയ്യണം നെഗറ്റീവ് സൈൻ കൊടുക്കുക ലാർജർ നമ്പറിന് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും അപ്പോൾ നമുക്ക് നെഗറ്റീവ് 2 എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇഫ് ദ ഇൻറ്റിജേഴ്സ് ആർ
same sign. First we add the their numerical value and put the sign. If the integers have different sign, first we subtract the lower from the higher and put the sign of the number which have larger numerical value. Numerical value put in the sign. आक्चली नडीशन आदमी सब्ट्राशन सैन अडिटी फॉर एक्सापल टू सब्ट्राक्ट फ्रम into 3 into negative 5
5 into 4 ആണ് നമുക്ക് ഇനി നമ്മൾ ആദ്യം നെഗറ്റീവ് 2 into നെഗറ്റീവ് 3 ചെയ്തു നെഗറ്റീവ് 4 into 5 നെഗറ്റീവ് 5 into 4 ചെയ്തു ഇത് നെഗറ്റീവ് 6 ഇട്ടു ഇത് നെഗറ്റീവ് 20 ഇട്ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 into 2 12 ആണ് അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് ഇൻ നെഗറ്റീവ് പോസിറ്റീവ് മീൻസ് 0 ആണ് അപ്പോൾ പോസിറ്റീവ് 120 ഇട്ടു डिशन मल्टिप्लिकेशन रूसीटीव नंबर नेीव डिवेड आंसर पॉजिटिव नंबर नेगटीव नंबर डिवेड आंसर पॉजिटिव नेगटीवो अलग नेगटीव पॉजिटिव आंसर डिवीशन फॉर एग्जांपल नेगेटिव 10 डिवाइडेड बाय पॉजिटिव 2 നമുക്ക് അറിയാം 10 डिवाइडेड बाय 2 ചെയ്താൽ 2 into 5 ആണ് നമ്മളത് 5 എന്ന് ആൻസർ ചെയ്യുന്നു പിന്നെ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും വന്നതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആണ് അല്ലേ ഇനി അടുത്ത നമുക്ക് നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ നെഗറ്റീവ് നെഗറ്റീവ് 25 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 5 അങ്ങനെയെങ്കിൽ ആൻസർ 25 ബൈ 5 എന്ന് പറയുന്നത് 5 ആയിരിക്കും ആൻസർ പോസിറ്റീവ് ആയിരിക്കും കാരണം നെഗറ്റീവ് ഇൻറ്റേഴ്സ് ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും पॉजिटिव पॉजिटिव 30 डिवाइडेड बाय पॉजिटिव 3 30 डिवाइडेड बाय 3 10 आंसर पॉजिटिव अब पॉजिटिव नेगेटिव साइन नंबर 0 30 डिवाइडेड बाय 0 0 डिवीजन नमक is not defined നമുക്ക് ആൻസർ കിട്ടില്ല ആൻസർ നോട്ട് ഡിഫൈൻഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ അഡിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഇൻറ്റിജറിന്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്താൽ സെയിം ഇൻറ്റിജർ നമുക്ക് കിട്ടും അപ്പോൾ പോസിറ്റീവ് 3 ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് 3 കിട്ടും അതുപോലെ നെഗറ്റീവ് 5 ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ നെഗറ്റീവ് 5 കിട്ടും ഇനി നെഗറ്റീവ് 5 ഉം പോസിറ്റീവ് 5 ഉം കൂടെ ആഡ് ചെയ്താൽ परस्पर आडी നമ്മൾ ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സബ്ട്രാക്ട് ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും ചെയ്താലും 0 ഉം ചെയ്ത് 0 കൊണ്ട് സബ്ട്രാക്ട് സബ്ട്രാക്ട് ചെയ്താലും സെയിം ഇൻറ്റിജർ തന്നെ കിട്ടും 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമ്മൾ ഏത് ഇൻറ്റിജറിനോടാണോ ചെയ്യുന്നത് ആ സെയിം ഇൻറ്റിജർ തന്നെ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ നമുക്കറിയാം ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനിലും സബ്ട്രാക്ഷനിലും ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലും നമ്മൾ കണ്ടു നമ്മൾ മൂന്നാല് എക്സാമ്പിൾസ് മുമ്പേ ചെയ്തിരിക്കുകയാണ് അവിടെയൊക്കെ നമ്മളുണ്ട് നെഗറ്റീവ് 3 ഇൻറ്റു നെഗറ്റീവ് 5 ആണെങ്കിൽ ആൻസർ 15 ആയിരിക്കും പോസിറ്റീവ് 15 ആയിരിക്കും ഈ നെഗറ്റീവ് 3 ഇൻറ്റു പോസിറ്റീവ് 5 ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് 15 ആയിരിക്കും ഈ നെഗറ്റീവ് 3 ഇൻറ്റു 0 ചെയ്താൽ ആൻസർ 0 ആയിരിക്കും നമുക്കറിയാം ഈ 15 നെഗറ്റീവ് 15 0 എല്ലാം ഇൻറ്റിജർ തന്നെയാണ് അതായത് നമ്മൾ ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് രണ്ടോ അതിലധികമോ ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഇൻറ്റിജർ കിട്ടുന്നേ കിട്ടും പക്ഷെ ഡിവിഷൻ ചെയ്യുമ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് ഡിവിഷൻ മാത്രം ക്ലോഷർ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല ബാക്കി മൂന്ന് ഓപ്പറേഷൻസ് അഡീഷൻ സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് പഠിച്ചു നാല് ഓപ്പറേഷൻസ് പഠിച്ചു പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചു ബാക്കി പ്രോപ്പർട്ടീസ് കമ്മ്യൂണിക്കേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ